വെരി ഗുഡ് ഈവനിങ് കാനഡ. അങ്ങനെ ഫൈനലി ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആ ലോങ് വീക്കെൻഡ് അടിച്ചു പൊളിക്കാനായിട്ടുള്ള ഫുൾ ഓൺ പ്രിപ്പറേഷൻസിലാണ് അല്ലെ. ഇന്ന് ഓഗസ്റ്റ് 4th വെള്ളിയാഴ്ച, കർക്കിടക മാസം 19th. പതിവ് പോലെ തന്നെ വെള്ളിയാഴ്ച വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ആഹാ അപ്ഡേറ്റ്സ് എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടിയുള്ളത് ആർജെ മീനാക്ഷി. ഇന്നലെ നല്ല അടിപൊളിയായിട്ടൊരു മഴയൊക്കെ കഴിഞ്ഞ്, നല്ല ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. 26°C ആണ് GTAയിലും നിയർ ബൈ സിറ്റീസിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ. മോസ്റ്റ്ലി ക്ലൗഡി എന്നൊക്കെയാണ് കാണിക്കണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ഇനി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗൂഗിളിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു റിമൈൻഡർ വരാണെങ്കിൽ അത് സാധാരണ ഒരു അഡ്വർടൈസ്മെന്റ് ആണെന്ന് കരുതിയിട്ട് തള്ളിക്കളയരുത്. സംഭവം വേറൊന്നുമല്ല, ഇവരുടെ കമ്പനിയുടെ ഒരു പോളിസി ഉണ്ട്, 2 വർഷത്തോളം കാലം ഏതെങ്കിലും ഒരു ജിമെയിൽ അഡ്രസ്സോ ഗൂഗിൾ അക്കൗണ്ടോ ഒക്കെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളത്. സോ നമുക്ക് തന്നെ ഇപ്പോൾ 1, 2, 3, 4 ഒക്കെ ജിമെയിൽ അഡ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒക്കെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവര് ആ അക്കൗണ്ടിലേക്കും അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിക്കവറി ഇമെയിലിലേക്കും റിമൈൻഡേഴ്സ് അയക്കുന്നുണ്ട്. 8 മന്ത്സ് മുന്നേ തന്നെ, ഈ വരുന്ന ഡിസംബർ മാസം 1st മുതൽക്കാണ് 2 വർഷക്കാലത്തോളമായിട്ട് ഒരു അനക്കവും ഇല്ലാതെ ഇരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട്സ് ഒക്കെ അവര് റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ പോകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഫോട്ടോസും നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഇവന്റ്സും എല്ലാം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവര് പലതവണ റിമൈൻഡേഴ്സ് അയക്കുന്നുണ്ട്. നമ്മൾ അറിയാതെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന വല്ല അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുക്കാനുള്ള സമയവും അവർ നൽകിയിട്ടുണ്ട്. ഈ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക്, വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നവർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രൈവ് ത്രൂ അല്ലെ. അതിപ്പോ ടിമോട്ടൻസ് ആയാലും മക്ഡി ആയാലും എല്ലാ കടകൾക്കും നമ്മുടെ ഫുഡ് ചെയിൻസിനും അത്യാവശ്യം നല്ല തിരക്കാണ് ഡ്രൈവ് ത്രൂല് അനുഭവപ്പെടാറ്. ഇത് റോട്ടിൽ കൂടെ പോണ കാര്യം. ഇനി നമ്മൾ വെള്ളത്തിൽ കൂടെ ബോട്ടിലോ യാട്ടിലോ ഒക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു കാപ്പി കുടിക്കണം തോന്നാണ്, എന്ത് ചെയ്യും? അങ്ങനെയാണ് നമ്മുടെ ടിമോട്ടൻസിന് ഈ ഒരു ഐഡിയ വന്നിട്ടുള്ളത്. കാനഡയുടെ സ്വന്തം ടിമോട്ടൻസ് അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു ഓഗസ്റ്റിൽ വരുന്ന സിവിക് ഹോളിഡേ ലോങ് വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ട് ഫസ്റ്റ് എവർ ബോട്ട് ത്രൂ ഒണ്ടാരിയോ ലേക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. August 5-6 ദിവസങ്ങളിലായിട്ട്, അതായത് ഈ ലോങ് വീക്കെൻഡില് പോർട്ട് പെറിയുടെ അടുത്തുള്ള ബേക്കൺ മെറീനയിൽ വെച്ചിട്ടായിരിക്കും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ടിമോട്ടൻസിന്റെ ഈ ബോട്ട് ത്രൂ ഓപ്പൺ ആയിട്ടിരിക്കാം. പിന്നെ ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിനോട് അനുബന്ധിച്ച് തന്നെ കനേഡിയൻസിന് ഫ്രീ കോൾഡ് ഡ്രിങ്ക്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ലിമിറ്റഡ് ടൈം ഓഫർ ആയിട്ട് ബോട്ടേഴ്സിനും പാഡ്ലേഴ്സിനും സെയിലേഴ്സിനും ഒക്കെ വാനില ഐസ്ഡ് ലാറ്റെ, ബ്ലാക്ക്ബെറി യൂസു പോലെയുള്ള അവരുടെ സമ്മർ ബിവറേജസിന്റെ ഒരു സെലക്ഷൻ തന്നെ ഫ്രീ ആയിട്ടും ടിമോട്ടൻസ് നൽകുന്നുണ്ട്. എന്തൊക്കെ ഐഡിയസ് ആണല്ലേ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ആമസോണിന്റെയും അതേപോലെ ടെക് ജയന്റ്സിന്റെയും ബിസിനസ് റീറ്റെയിലേഴ്സിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേരെ ലേ ഓഫ് ചെയ്തു, ഇത്ര പേരെ ലേ ഓഫ് ചെയ്തു എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പൊ ദാ ആമസോൺ അതിൽ നിന്നൊന്ന് വിട്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലേ ഓഫ് ന്യൂസിന്റെ ഒക്കെ പുറകെ തന്നെ സതേൺ ഒണ്ടാരിയോയിലെ അവരുടെ ഏറ്റവും പുതിയ ഫുൾഫിൽമെന്റ് സെന്ററിന്റെ ഇനോഗ്രേഷനെ കുറിച്ച് അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ലണ്ടന്റെയും സെന്റ് തോമസിന്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു 2 മില്യൺ സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഫെസിലിറ്റി അവര് October 1st മുതൽക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ അവര് ഹയറിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം 1000-ൽ പരം റെഗുലർ ഫുൾ ടൈം എംപ്ലോയീസിനാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ആമസോൺ ഫുൾഫിൽമെന്റ് സെന്റർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോ ഏതായാലും നിങ്ങളുടെ റെസ്യൂമി ഒക്കെ വെച്ചൊന്ന് റെഡി ആയിക്കോളൂ. ഇനി ജോലിക്കാരും പറഞ്ഞപ്പോഴാണ്, ഈ കഴിഞ്ഞ ജൂലൈ മാസം അങ്ങനെ കണ്ടിന്യൂസ്ലി 3rd നമ്മുടെ കാനഡയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വീണ്ടും കൂടിയിരിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെ, പോപ്പുലേഷൻ മാത്രം കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ എക്കണോമി അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നൽകാനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയും എടുത്ത് കാണിക്കുന്നത്. അവരുടെ ഫ്രൈഡേ റിപ്പോർട്ടിൽ 5.5% ഇൻക്രീസ്, അതായത് മന്ത് ടു മന്ത് ഇൻക്രീസ് നോക്കുകയാണെങ്കിൽ 0.1% ഇൻക്രീസ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ വന്നിട്ടുള്ളത്. ഏകദേശം 6400 ജോബ് വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ളത്. ഇനിയിപ്പോ അടുത്ത മാസം തൊട്ട് നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്കും കൂടി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, ചിലപ്പോൾ റെക്കോർഡ് വരെ അടിച്ചു എന്ന് വരും അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഈ എംപ്ലോയ്മെന്റിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴാണ്, ഇന്നലത്തെ ഞാൻ വാർത്തയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ പ്രൊവിൻസ് സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടിങ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഇന്നിപ്പോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാനഡയിൽ ഇപ്പൊ ഏറ്റവും ഹൈലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള 3 സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാം, അതായത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 6 സാലറി വരെ നേടാൻ പൊട്ടൻഷ്യൽ ഉള്ള കാർപെൻട്രി, വെൽഡിംഗ് ആൻഡ് ഓട്ടോമോട്ടീവ് സർവീസ് ടെക്നീഷ്യൻസ് എന്നീ മേഖലകളിൽ ഫ്രീ കോച്ചിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഫാൻഷവേ കോളേജിന്റെ ലണ്ടൻ ഒണ്ടാരിയോ ക്യാമ്പസിൽ $1.3 million ഒരു ഫണ്ടിംഗ് ആണ് ഒണ്ടാരിയോ പ്രൊവിൻസ് ഇപ്പതാ അനൗൺസ് ചെയ്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ലേബർ, ഇമിഗ്രേഷൻ, ട്രെയിനിങ് ആൻഡ് സ്കിൽസ് ഡെവലപ്മെന്റും കോളേജിന്റെ കോർപ്പറേറ്റ് ട്രെയിനിങ്
സൊല്യൂഷൻസും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കാർപെൻട്രി, വെൽഡിംഗ്, ഓട്ടോമോട്ടീവ് സർവീസ് ടെക്നീഷ്യൻസ് എന്നീ മൂന്ന് പ്രോഗ്രാംസിൽ 18 weeks നീണ്ടു നിൽക്കുന്ന ഫ്രീ അപ്രന്റീസ് പ്രോഗ്രാംസ് ആണ് ഈ ഒരു പദ്ധതി. സോ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഈ സ്കൈ വാച്ചിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അറിയിപ്പാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മീറ്റിയോ ഷവേഴ്സ്, അതായത് ദ പെർസീവ് മീറ്റിയോ ഷവർ, ഈ മാസം അതിന്റെ പീക്കിൽ എത്താണെന്നാണ് കനേഡിയൻ സ്പേസ് ഏജൻസി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 12-13 ദിവസങ്ങളിൽ രാത്രി നേരത്ത് നമ്മൾ സ്കൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ഷവർ അതിന്റെ പീക്കിൽ എത്തുന്ന സമയമാണ്. അതായത് 50-80 മീറ്റിയോസ് ആയിരിക്കും പെർ അവർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. 2022 ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ പെർസീവ്സിന്റെ അത്ര നല്ലൊരു വ്യൂ ആയിരുന്നില്ല സ്കൈ വാച്ചേഴ്സിന് ലഭിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം മൂൺ അതിന്റെ 10% ഫേസിലായിരിക്കുന്നതുകൊണ്ട് തന്നെ മീറ്റിയോ ഷവർ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പം ഹാപ്പി സ്കൈ വാച്ചിങ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അല്ലെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല അടിപൊളി ഫ്രൈഡേ ഈവനിങ് ആശംസിക്കുകയാണ്. അപ്പൊ ഒരു ഹാപ്പി ലോങ് വീക്കെൻഡ് ആവട്ടെ. തൽക്കാലം ഞാൻ RJ മീനാക്ഷി ഇവിടുന്ന് വിട പറയാണ്. ഗുഡ് നൈറ്റ്.